ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജോൺ കീറ്റ്സിൻ്റെ ഓട്ടോട്ടം എന്ന് പറയുന്ന പോയമാണ്. പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1791 ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം 6 ഓടുകൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു. ഇദ്ദേഹം 1821 റോമിൽ വെച്ചിട്ട് ട്യൂബർ കിലോസിസ് പിടിച്ച് ബാധകമായിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇനി ഓടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓട് എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് പോയമാണ്. നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡെഡിക്കേറ്റ് ചെയ്യുന്ന പോയമാണ്. ഇവിടെ ഓട്ടോട്ടം എന്ന് പറയുന്നത് ഓട്ടത്തിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു പോയമാണ്. നമ്മൾ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സീസണാണ്. സ്പ്രിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും സ്പ്രിങ്ങിനെ വെച്ചിട്ടാണ് കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും അതൊക്കെ എഴുതാറ്. അപ്പം പോയറ്റ് പറയുന്നത് ഓട്ടത്തിന് സ്പ്രിങ്ങിനെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീസണാണെന്നാണ് പറയുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിലേക്ക് നോക്കുമ്പം ആദ്യത്തെ സ്റ്റാൻസിൽ തന്നെ പോയറ്റ് ഓട്ടത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അഥവാ രാവിലെ ഓട്ടത്തിൻ്റെ രാവിലകളിലൊക്കെ നല്ല ചില്ലായിട്ടും മിസ്റ്റിയായിട്ടും അഥവാ ഓടമഞ്ഞൊക്കെ കൂടിയായിട്ടുള്ള മോർണിങ്ങുകളാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ആ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഫ്രൂട്ട്സ് ഹാർവസ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതായിരിക്കും. പിന്നെ പോയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് മെച്ചേർഡ് സ്കിൻ അഥവാ മെച്ചേർഡ് സൺ അഥവാ വയസ്സായിട്ടുള്ള സണ്ണും ഓട്ടവും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അവരെ ചർച്ച ചെയ്യുകയാണ് എന്തൊക്കെയാണ് ഞാൻ ഈ മാസത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ചെയ്യേണ്ടത് എന്നുള്ള ചർച്ചകളിലാണ് അവർ എന്നാണ് പറയുന്നത്. പിന്നെ ബീസൊക്കെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ഫ്ലവേഴ്സൊന്നും പോകുന്നില്ല. അവർക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ട് ഓട്ടം സീസണിൽ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റാൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടം ഒരു ഹ്യൂമണായിട്ട് ഹ്യൂമൺ ലേഡിയുമായിട്ട് കുറച്ച് കമ്പയർ ചെയ്യുകയാണ്. ആദ്യം ഇതിനെ ഒരു ഓൾഡ് ലേഡി ഇരിക്കുന്നത് പോലെ കമ്പയർ ചെയ്യുന്നു. രണ്ടാമത് ഹാർവസ്റ്റൊക്കെ കഴിഞ്ഞ് കുഴഞ്ഞു വന്ന് കിടക്കുന്ന ഒരു സ്ത്രീയെ കമ്പയർ ചെയ്യുന്നു. പിന്നീട് മൂന്നാമത് ഒരു ഹാർവസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തലയിൽ ക്രോപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ലേഡി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് സ്പ്രിങ്ങിന് മാത്രമല്ല സൗന്ദര്യമുള്ളത്, ഓട്ടത്തിനും സ്പ്രിങ്ങിനെ പോലെ തന്നെ ഭംഗിയും മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കും ക്രിക്കറ്റിൻ്റെ സൗണ്ട്സ് ഉണ്ടാവാറുണ്ട്, വിൻഡിൻ്റെ സൗണ്ട് ഉണ്ട്. നമ്മളിതൊക്കെ നിരീക്ഷിക്കണമെന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ അവസാനം ഇതിൻ്റെ ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് ഓരോ സീസണിനും അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. നമ്മളത് ആസ്വദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സീസണിനും അതിൻ്റേതായ ആ ഒരു ബ്യൂട്ടി ലഭിക്കുമെന്നാണ് പോയറ്റ് ഈ ഒരു പോയറ്റിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള വീഡിയോസുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.